ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സും ചെറുപയറും കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മുരിഞ്ഞ ദോശയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ മോഡലല്ല വേണ്ടതെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പാൻ ചുറ്റിച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് പൊളിച്ചെടുത്താൽ മതി. എന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ചപ്പാത്തി മോഡലുള്ള ഇതും കിട്ടും. ഷുഗറുള്ളവർക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ദോശ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ ഒരു കപ്പ് ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ഓട്സിൻ്റെ കൂടെ അരക്കപ്പ് മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ മുളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുതിർത്തിയ പിന്നെ ചെറുപയറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള ഗോതമ്പ് പൊടീൻ്റെ കട്ടയെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മൂടി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ചെറിയുള്ളിയും ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ വെല്ലുള്ളിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് വലുത് ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് അരച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും വന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പാന് ചൂടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടാൻ വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ ദോശൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കാണ്ട് അരച്ച ഉടനെ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നെയ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ ഇഷ്ടമില്ലാത്തവരും അത് ഒഴിവാക്കിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിക്കൊണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പിന്നെ ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പാനിന് മാറ്റിക്കൊടുക്കുക. അങ്ങനെ ഇത് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും 2-3 എണ്ണം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ദോശ ഇതാ ഞാൻ പിന്നെ ഇത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ പരത്തി കൊടുക്കുന്നില്ല, പാനിനെ കൊണ്ട് ചുറ്റിച്ച് കൊടുത്തിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേലെ ഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായി രണ്ട് ഭാഗവും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് പൊളിച്ചെടുക്കാം. 3-5 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നന്നായി പൊന്തി വരും. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായി പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണ്ടതെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം. ഇനി ദോശേൻ്റെ മോഡലിനെ വേണ്ടെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ റെഡിയായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ.
പിന്നെ ഇത് ബാക്കിയുള്ള മാവ് ഞാൻ പൊളിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാനും അന്നേരം പിന്നെ വൈകുന്നേരമാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ ചുട്ടെടുക്കാൻ പറ്റും. നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയുള്ള നല്ല അടിപൊളി ദോശ ഇങ്ങനെ പൊളിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ചുട്ടെടുത്താൽ റെഡിയാക്കി കിട്ടും. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ് എല്ലാം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. എല്ലാവർക്കും കഞ്ഞി കുടിച്ചിട്ടും പിന്നെ പായസം ഉണ്ടാക്കിയിട്ടെല്ലാം കുടിച്ചിട്ട് എല്ലാവർക്കും മടുക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് കഴിച്ചാൽ മതി. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, മടുപ്പും തോന്നില്ല. പിന്നെ ഇത് ഈ ഒരു ദോശ തക്കാളി ചട്നീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.